ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു സിമ്പിൾ ഡെക്കറേഷൻ നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് ആണ്. കേക്കിൽ ഫ്രോസ്റ്റിംഗ് കൊടുത്തിട്ടുള്ളത് യെല്ലോ കളർ ക്രീം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് മാത്രം ഗോൾഡൻ അല്ല, ഒരു ഡ്രോപ്പ് ഒന്നും എടുക്കണ്ട കേട്ടോ. കുറച്ചൊന്നും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ട് കിട്ടും. ഇനി നമുക്ക് കേക്കിൽ ഡെക്കറേഷൻ കൊടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം തന്നെ കേക്കിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ലൈംസ് ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എടുക്കുന്ന ക്രീം ഇതാ ഈ ഒരു ഗ്രീൻ കളറാണ് കേട്ടോ. വിപ്പിംഗ് ക്രീമിലേക്ക് ലീഫ് ഗ്രീനും ബ്രൈറ്റ് ഗ്രീനും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും. പിന്നെ നോസിലൊന്നും എടുക്കുന്നില്ല കേട്ടോ. പൈപ്പ് മാൻ്റെ ടിപ്പ് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഈ ഒരു സൈസിൽ നമുക്ക് ഈ ഒരു ഡിസൈനായിട്ടൊന്ന് ചെയ്ത് കൊടുക്കാം. ചെറിയ ലീഫ് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ ഒരു ലീഫ് നമുക്ക് കേക്ക് ബോർഡിലേക്ക് ചേർന്ന് വരുന്ന രീതിയിലും അടുത്തൊരു ലീഫ് കൊടുക്കുമ്പോൾ കേക്കിലേക്ക് വരുന്ന ആ ഒരു ഡയറക്ഷനിലും കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് കേക്കിന് ചുറ്റും ഈ ഒരു ഡിസൈൻ തന്നെ കൊടുക്കാം. ഇനി നമുക്ക് സെയിം ഡിസൈൻ തന്നെ കേക്കിൻ്റെ ടോപ്പിലും കൊടുക്കാം. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ചെയ്യുന്ന ടൈമിലും രണ്ട് ഡയറക്ഷനിലായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ ആ ഒരു ബോർഡർ ഡിസൈനൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്കിലേക്ക് കുറച്ച് ഫ്ലവർ കൂടി ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി എടുക്കുന്നത് ഈ ഒരു ടൈപ്പ് കർവ് വരുന്ന പെറ്റൽ നോസിലാണ്. ഈ ഒരു നോസിലിന് നമ്പർ ഇല്ല കേട്ടോ. പിന്നെ ക്രീം എടുക്കുന്നത് വൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വൈറ്റ് ക്രീമിൽ ഫ്ലവർ ചെയ്തിട്ട് ഈ ഒരു ഫ്ലവറിലേക്ക് കളർ കൊടുക്കുന്നത് പൗഡർ ഫുഡ് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഇഷ്ടമുള്ള കളർ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താലും മതി. അപ്പോൾ ഇനി നമുക്ക് ഓരോ ഫ്ലവറും ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ക്യൂവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഫ്ലവർ കൊടുക്കുന്നത്. അപ്പോൾ സ്ക്യൂവർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് എങ്ങനെ ഫ്ലവർ ചെയ്യാമെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തൊരു വീഡിയോ ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് കളർ കൊടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ രീതിയിൽ പൗഡർ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബെക്സറിൻ്റെ ഫുഡ് കളറാണ് കേട്ടോ. റെഡാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ബോട്ടിലൊന്ന് ചരിച്ച് പിടിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് കവർ ചെയ്ത് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ കേക്കിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതായതുപോലെ ഒരു ലീഫ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. ഇനി ഇതേ രീതിയിൽ തന്നെ ഒരു 5-6 ഫ്ലവർ ഒന്ന് ചെയ്ത് കേക്കിലേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സ്ക്യൂറോടുകൂടി തന്നെ ആ ഒരു കേക്കിലേക്ക് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. സ്ക്യൂർ പതിയെ വലിച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ആ ഒരു ക്രീമിലേക്ക് ഒരു ഫ്ലവർ വെക്കുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഫ്ലവർ പെട്ടെന്ന് അങ്ങനെ കേക്കിലേക്ക് സ്റ്റിക്കി ആയിട്ട് കിട്ടും. എന്നിട്ട് പതിയെ ഒരു സ്ക്യൂർ ഒന്ന് വലിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതുപോലെ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സ്ക്യൂർ വലിച്ചെടുക്കുന്ന ആ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് നന്നായിട്ട് തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കിത് ചെയ്തതിന് ശേഷം ആ ഒരു ഫുഡ് കളർ യൂസ് ചെയ്ത് തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് ആ ഒരു പെറ്റൽസ് കൊടുക്കുന്നതിനനുസരിച്ച് വലുതോ ചെറുതായിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവറൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് കേക്കിലേക്ക് ആ ഒരു മാറ്റ് റോഡി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു നെയിമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഈസി ഡെക്കറേഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്.